ഇന്ത്യൻ മുസ്ലിം സമൂഹവും കേരള മുസ്ലിം സമൂഹവും ഏറ്റവും തീഷ്ണമായ പരീക്ഷണങ്ങളിലൂടെയും വെല്ലുവിളികളിലൂടെയും കടന്നു പോവുകയാണ് പ്രൊഫസർ സ്റ്റാൻഡൺ ജിനോസൈഡ് വാച്ച് എന്ന സംഘടനയുടെ സ്ഥാപകനായ പ്രൊഫസർ ഗ്രിഗറി എച്ച് സ്റ്റാൻഡൺ തിങ്കളാഴ്ച അദ്ദേഹം ഒരു പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് ഇന്ത്യ വംശഹത്യയുടെ എട്ടാമത്തെ സ്റ്റേജിലാണ് എന്നാണ് അദ്ദേഹം വംശഹത്യയ്ക്ക് ഒരു തിയറി ഉണ്ടാക്കിയിട്ടുണ്ട് ഒമ്പതാമത്തെ സ്റ്റേജിലാണ് വംശഹത്യയുടെ പരീക്ഷണം നടക്കുന്നത് അതിൻ്റെ എട്ടാം സ്റ്റേജിലാണ് ഇന്ത്യ നിൽക്കുന്നത് എന്നാണ് അദ്ദേഹം വളരെ പരസ്യമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ലോകത്തെ അറിയിച്ചത് അതിൽ അമേരിക്ക അടക്കമുള്ള ആളുകൾ ഇടപെടണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട് ഈ സന്ദർഭത്തിൽ സാധാരണ ഇരയാക്കപ്പെടുന്ന സമൂഹത്തിൽ നിന്നുണ്ടാകുന്നത് ഒരാശങ്കയും ഭയവും അതല്ലെങ്കിൽ ഐക്യവും ചേർന്ന് നിൽക്കലും ഒക്കെയാണ് സാധാരണ എന്തെങ്കിലും ദുരന്തമുണ്ടാകുമ്പോൾ പല കുടുംബങ്ങളിലും വീടുകളിലുമൊക്കെ ഒരുപാട് ആളുകൾ മരിച്ചതിൻ്റെ ആ ദൃശ്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അവരെല്ലാവരും കൂടി കെട്ടിപ്പിടിച്ച നിലയിലൊക്കെയാണ് പലപ്പോഴും കാണാറുള്ളത് കാരണം പരസ്പരം കയറി അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തെ പിടിക്കാറുണ്ട് പക്ഷേ ഈ സമുദായം അവിടെ ഒന്നുമല്ല നിൽക്കുന്നത് ഇന്ന് ഒരു സുഹൃത്ത് എനിക്കൊരു മെസ്സേജ് അയച്ചു അദ്ദേഹം ഒരു മുസ്ലിം ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞ് അയച്ചതാണ് ഇതിൻ്റെ അർത്ഥമൊന്നു പറഞ്ഞു കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ സംഭവത്തിൻ്റെ പോസ്റ്റ് അഖിലസുന്ന പുനലൂർ എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിലെ വാചകങ്ങൾ വളരെ ശ്രദ്ധേയമാണ് സത്യത്തിൽ വന്ധ്യവയോധികനായ കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദും അദ്ദേഹത്തിൻ്റെ വളരെ മിടുക്കും പ്രാഗൽഭ്യവുമുള്ള മകനായ പ്രിയപ്പെട്ട അബ്ദുൽ ഹക്കീം അസഹരിയും ഒക്കെ ഇത്തരം സന്ദേശങ്ങൾ എന്താണെന്നും അതിൻ്റെ നിജസ്ഥിതി എന്താണെന്നും അതിൻ്റെ വാസ്തവം എന്താണെന്നും ഇങ്ങനെയാണോ ഈ സമൂഹം സഞ്ചരിക്കേണ്ടതെന്നും ദയവായി പൊതുസമൂഹത്തോട് പറയണം മറ്റു പണ്ഡിതന്മാരും ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇന്ത്യയിലെയും കേരളത്തിലെയുമൊക്കെ മുസ്ലിം സമൂഹം നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരു ഇരയാക്കി അക്രമിക്കുന്നു മറുവശത്ത് ആടിനെ പേപ്പട്ടിയാക്കും വിധം വ്യാജവാർത്തകളിലൂടെയും അത്തരം കാര്യങ്ങളിലൂടെയും സദാ തെറ്റായ വാർത്തകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് എല്ലാത്തിനും ഉത്തരവാദികളെന്ന രീതിയിൽ സ്ഥാപിക്കപ്പെടുന്നു അത് സൈബറിടങ്ങളിലും അല്ലാതെ നേതാക്കളുടെ മുനവച്ച പ്രസംഗങ്ങളിലും ഒക്കെയൊക്കെ സഞ്ചരിച്ച് സഞ്ചരിച്ച് ഒടുവിൽ ഹരിദ്വാർ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നായ സ്ഥലത്ത് ഇരുപത് ശതമാനത്തോളം മുസ്ലിം സമൂഹം താമസിക്കുന്ന യു പി എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ നടുവിൽ നിന്ന് പരസ്യമായി വംശഹത്യ നടത്തണം ആഹ്വാനം ചെയ്യാനും ആ ആഹ്വാനം ചെയ്ത ആളുകൾ വളരെ സ്വതന്ത്രരായി വിഹരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്തു കൂടിയാണ് കടന്നു പോകുന്നത് ആ വിഷയത്തിൽ സുപ്രീം കോടതി ജഡ്ജിമാർ ജേണലിസ്റ്റുകൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിലെ ജീവനക്കാരും അധ്യാപകരും വിദ്യാർത്ഥികളും അടക്കമുള്ളവരൊക്കെ പ്രതികരിക്കുകയുണ്ടായി ആ പ്രതികരണമൊക്കെ ആശാവഹം തന്നെ അങ്ങനെ നിൽക്കുന്ന അവസ്ഥയിലാണ് കഴിഞ്ഞ ദിവസം ഞാൻ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ പ്രൊഫസർ ഗ്രിഗറി സ്റ്റാൻഡൺ എന്ന് പറയുന്ന ജിനോസൈഡ് വാച്ചിൻ്റെ പറയുന്ന ഒരു ജിനോസൈഡ് തിയറി രൂപകൽപ്പന ചെയ്ത അദ്ദേഹം പരസ്യമായി പറഞ്ഞത് ഇന്ത്യ ജിനോസൈഡിൻ്റെ എട്ടാമത്തെ ഘട്ടത്തിലാണ് എന്നൊരു പ്രസംഗമധ്യേ പറയുകയുണ്ടായി ഒമ്പതാണ് ഇതിൻ്റെ പരീക്ഷണാർത്ഥത്തിലുള്ള എക്സിക്യൂഷൻ എന്നാണ് പറയുന്നത് ഇത് കേവലം രാജ്യത്തെ സമൂഹം മാത്രമല്ല കേരളത്തിലെ സമൂഹവും സമാനമായ വെല്ലുവിളിയും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ അർത്ഥത്തിലും ഒളിഞ്ഞും തെളിഞ്ഞും ചില പ്രത്യേക സംഘടനകളുടെ പേരിലും അല്ലാതെയും ഒക്കെ ലക്ഷ്യം വെക്കുന്നത് ആ സംഘടനകളെയല്ല ഒരു സമൂഹത്തെയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ അധികാരമുള്ളവർക്കും അധികാരമുള്ളടത്തും നിന്ന് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കേണ്ടവർക്ക് മൗനം പാലിക്കേണ്ടി വരുന്നു എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് ഈ സന്ദർഭത്തിൽ സാധാരണ ഒരു സമൂഹത്തിൽ നിന്ന് ഉയരേണ്ടത് ഒരു ചേർന്ന് നിൽപ്പിൻ്റെ അല്ലെങ്കിൽ ഒത്തുചേരലിൻ്റെ ശബ്ദമാണ് ഉണ്ടാകേണ്ടത് പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ ദയനീയമെന്ന് പറയട്ടെ എപ്പോഴും എന്നതുപോലെ ഇപ്പോഴും വഹാബിസവും വഹാബിസമല്ലാത്തതുമായുള്ള തമ്മിലടിയും തമ്മിൽ തർക്കവും ഒക്കെ തുടർന്നു പോവുകയാണ് ഞാൻ പല വീഡിയോകളിലൂടെ പറയാൻ ശ്രമിച്ചു ഇതെല്ലാം ഇവിടെ മാത്രമാണ് ഈ നേതാക്കളാരും ഇവിടം വിട്ടു പോകുമ്പോൾ അന്യ രാജ്യങ്ങളിൽ പോകുമ്പോൾ മറ്റുള്ളവരെ കാണുമ്പോൾ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി സമീപിക്കുമ്പോൾ അവിടെ ഒന്നും സുന്നിയും മുജാഹിദും തബ്ലീഗും ജമാഅത്ത് ഇസ്ലാമിയും ഒന്നുമില്ല എല്ലാവരും ഇമാമായി നിൽക്കുന്നിടത്ത് നിന്ന് നമസ്കരിക്കാറുണ്ട് അതോടൊപ്പം തന്നെ അതിൻ്റെ പിന്നിൽ പുറകിലായി നിന്ന് നമസ്കരിക്കാറുണ്ട് മുന്നിൽ നിന്ന് നമസ്കരിക്കാറുണ്ട് ഇതിലൊന്നും യാതൊരു ബാധ്യതമില്ല പക്ഷേ ഈ നാട്ടിൽ വരുമ്പോൾ ഇതിന് ഘടകവിരുദ്ധമായ നിലപാടാണ് സ്വീകരിക്കുന്നത് ഈ കഴിഞ്ഞ മണിക്കൂറിൽ എനിക്ക് ലഭിച്ച ഒരു സന്ദേശം എൻ്റെ ജില്ലയിൽ നിന്ന് തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത് ഈ ജമാഅത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള പള്ളികളും മദ്രസകളും അഖിലി സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആദർശങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നതിനാൽ പുത്തൻ പ്രസ്ഥാനക്കാരായ ജമാഅത്തെ ഇസ്ലാമി തബ്ലീഗ് മുജാഹിദ് തുടങ്ങിയ ആദർശമുള്ളവർ ഇബാദത്തുകൾക്ക് നേതൃത്വം കൊടുക്കുവാൻ പാടുള്ളതല്ല ജനാസ ഉൾപ്പെടെയുള്ള എല്ലാ നമസ്കാരങ്ങൾക്കും നേതൃത്വം കൊടുക്കുവാൻ സുന്നയുടെ ആദർശങ്ങളോട് യോജിപ്പുള്ളവർ മാത്രമേ ഈ മസ്ജിദിൽ അനുവദിക്കുകയുള്ളൂ ഇതാണ് ആ മസ്ജിദിൻ്റെ എഴുതി വച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആകെ മുസ്ലിമായുള്ളത് ഈ പറയുന്ന ഒരു വിഭാഗം മാത്രമാണ് ബാക്കിയുള്ളവരാരും മുസ്ലിം അല്ല അവരെ ഇമാമായി നിൽക്കാൻ പാടില്ല അവരുടെ ജനാസ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന വളരെ എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ പരിമിതമായ അറിവ് വെച്ച് വളരെ അപകടകരമായ സന്ദേശമാണിത് നൽകുന്നത് ഇനി അതല്ല ഇതാണ് വാസ്തവമെങ്കിൽ ബഹുമാന്യനായ വന്ധ്യവയോധികനായ എ പി അബൂബക്കർ മുസ്ലിയാർക്കും അതുപോലെ രാജ്യവും ലോകവും ഒക്കെ ഒരുപാട് കണ്ട ഈ പറയുന്ന ഹക്കീം അസഹരിക്കുമൊക്കെ ഈ കാര്യത്തിൽ നിലപാടുണ്ടാവും നിങ്ങളാണ് ഇത് തിരുത്തേണ്ടത് അബൂബക്കർ മുസ്ലിയാരൊക്കെ ഇപ്പോൾ വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്ന അദ്ദേഹത്തിന് ഇത്രയും നാൾ ആരോഗ്യത്തോടെ പടച്ചതമ്പുരാൻ ജീവിച്ചിരിക്കാനുള്ള ഭാഗ്യം കൊടുത്തു അദ്ദേഹം വാർദ്ധക്യത്തിലെത്തി ഇനി അദ്ദേഹം തന്നെ പറയുന്ന പടച്ചതമ്പുരാനും മഹിഷറയും വിചാരണയും ഖബറും ഒക്കെ ഒക്കെ അപ്പുറത്ത് കാത്തിരിപ്പുണ്ട് അവിടേക്കാണ് എല്ലാവരും യാത്ര പോകുന്നത് പ്രത്യേകിച്ച് വാർദ്ധക്യമാകുമ്പോൾ മനുഷ്യർ കുറച്ചുകൂടി അതിലൊക്കെ കരുതുകയും ശ്രദ്ധിക്കാറുമുണ്ട് ഇത്തരമൊരു സന്ദേശം എത്രത്തോളം ശരിയാണ് ഈ പറയുന്ന ഭിന്നത മൂലം നാട്ടിൻ പോലും ഒരു വിഭാഗത്തിൽപ്പെടുന്ന മറ്റൊരാൾ മരിച്ചാൽ ആ മരണത്തിന് ആ വിഭാഗത്തിൽപ്പെടുന്ന നീ സൂചിപ്പിക്കുന്ന സുന്നീ വിഭാഗത്തിൽപ്പെടുന്നവരുടെ ഉണ്ടാകാറില്ല ബാക്കി ആർക്കും അത്തരം നിർബന്ധ ബുദ്ധികൾ കാണാറില്ല നിങ്ങളൊരു പക്ഷേ അവകാശപ്പെടുന്നത് അതൊരു കേഡർ സ്വഭാവത്തിൻ്റെ ഭാഗമായിരിക്കും എന്നൊക്കെയാണ് ഞങ്ങളുമൊക്കെ സുന്നിയാണ് അതുപോലെ എല്ലാവരും സുന്നത്ത് ജമാഅത്തിനെ പിൻപറ്റുന്നവരാണ് അതിലൊക്കെ ആദർശപരമായ ചെറിയ വ്യതിയാനങ്ങളോ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാകാം പക്ഷേ ഈ സമയത്തും ഭിന്നിപ്പിൻ്റെ സന്ദേശങ്ങളും മറ്റുമൊക്കെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് പരമദയനീയമാണ് പക്ഷെ ഒരു പള്ളികളുടെ പരിസരത്തും മദ്യപിക്കുന്നവർ അല്ലെങ്കിൽ പരസ്യമായി മദ്യപിക്കുന്നവരാരും ഈ ജമാത്തിൽ എന്നൊരു ബോർഡ് കാണാൻ കഴിയില്ല പെൺകുട്ടികളുടെ കയ്യിൽ നിന്നും സ്ത്രീധനം വാങ്ങുന്നവർ ഈ ജമാത്തിൽപ്പെട്ടവരല്ല എന്നൊരു ബോർഡ് കാണാൻ കഴിയില്ല മയക്കുമരുന്ന് കഴിക്കുന്നവർ ഈ ജമാത്തിൽപ്പെട്ടവരല്ല എന്നൊരു ബോർഡ് കാണാൻ കഴിയില്ല അതോടൊപ്പം തന്നെ ഈ പ്രവാചകൻ ദീനിനു പുറത്തു പോകുമെന്ന് പറഞ്ഞ് ഏതെങ്കിലും പ്രവൃത്തി ചെയ്യുന്നവരാരും ഈ ജമാത്തിൽപ്പെട്ടവരാണെന്നുള്ളൊരു ബോർഡ് കാണാൻ കഴിയില്ല പക്ഷേ കാണുന്നത് മുഴുവൻ ഇതുപോലെയുള്ള സന്ദേശങ്ങളാണ് അതുകൊണ്ട് ഇതൊക്കെ നിശബ്ദമായി സഹിക്കുന്നതിനപ്പുറത്ത് എല്ലാ പണ്ഡിതന്മാരും ഈ വിഷയത്തിൽ അഭിപ്രായം പറയേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഇത് അവകാശപ്പെടുന്നവർക്ക് നേതൃത്വം നൽകുന്ന ഈ സമസ്തയിലെ രണ്ട് വിഭാഗം പണ്ഡിതന്മാരുണ്ട് ആ വിഭാഗത്തിലെ പണ്ഡിതന്മാരും ഇത് ശരിയാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടതുണ്ട് കാരണം ഇല്ലെങ്കിൽ ഇത് ഒരുതരം തരം ഇപ്പോൾ വന്നു വന്ന് ഹൈന്ദവ മതത്തിലെ വ്യത്യസ്ത ജാതികൾ പോലെ എന്നാൽ ആ ജാതിയിൽ പോലും എല്ലാവരും കൂടി നമ്പൂതിരി മുതൽ നായാടി വരെ എന്ന് പറഞ്ഞൊന്ന് കൂടിയിരിക്കാറെങ്കിലുമുണ്ട് അതുപോലും സാധ്യമല്ലാത്ത വിധം അകലുന്നു എന്നുള്ളതാണ് വാസ്തവം തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ കഴിയട്ടെ നാശിക്കുന്നു